നമസ്കാരം. നടൻ ജഗദീഷിന്റെ ഭാര്യയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ രമ വെള്ളിയാഴ്ചയാണ് അന്തരിച്ചത്. ദീർഘകാലമായി അസുഖബാധിതയായി ചികിത്സയിലായിരുന്നു. സംസ്കാരം വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിൽ നടന്നു. സുപ്രധാനമായ പല കേസുകളിലും നിർണായക കണ്ടെത്തലുകൾ നടത്തിയിരുന്നു രമ. നിരവധി പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. നടൻ മുകേഷും രമയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നു. ഡോക്ടർ രമ വർഷങ്ങളായി സിനിമയിലുള്ള എല്ലാവർക്കും ചിരപരിചിതയായ പ്രഗത്ഭയായ ഡോക്ടറായിരുന്നു. പല സന്ദർഭങ്ങളിലും നേരിട്ട് കാണാതെ ഫോണിലൂടെ പോലും ഞാൻ ഉൾപ്പെടെ സിനിമയിലുള്ള ഒരുപാട് പേർക്ക് ചികിത്സയും ഉപദേശങ്ങളും നൽകിയിട്ടുണ്ട്. രമ രോഗബാധിതയായിരുന്നെങ്കിലും ഇത്രയും പെട്ടെന്നൊരു വിയോഗം പ്രതീക്ഷിച്ചിരുന്നില്ല. രോഗം ഭേദമാക്കാൻ കഴിയില്ല എന്നൊക്കെ ജഗദീഷ് പറയുമായിരുന്നു. എങ്കിലും കുറെ കാലം കൂടി ജീവിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ജഗദീഷിന്റെ സുഹൃത്തുക്കൾക്കെല്ലാം വളരെ സഹായവും ആശ്വാസവുമായി നിന്ന ഡോക്ടറായിരുന്നു. വളരെയധികം സങ്കടമുണ്ടെന്ന് മുകേഷ് പറഞ്ഞു. ജഗദീഷും രമയുമായി അടുത്ത ബന്ധമുള്ള മീര അനിലും വികാരഭരിതയായിട്ടാണ് രമയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചത്. കഴിഞ്ഞ 10 വർഷമായി ഞാൻ എന്റെ അച്ഛനെ കാണുന്നതിനേക്കാൾ അധികം കാണുന്നതും ഇടപഴകുന്നതും ജഗദീഷേട്ടനുമായിട്ടാണ്. മാസത്തിൽ 20 ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ടാവും. ജഗദീഷേട്ടനുമായുള്ള ബന്ധം അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ടുമുണ്ട്. ബൂസ്റ്റർ എടുത്ത് വിശ്രമിക്കുന്ന സമയത്ത് ഞാനും വിഷ്ണുവേട്ടനും വന്ന് കണ്ടിരുന്നു. സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും തിരക്ക് നിറഞ്ഞ ജീവിതത്തിലും TV ഷോകളെല്ലാം കൃത്യമായി കാണുന്ന ആളായിരുന്നു രമചേച്ചി. വാനമ്പാടി സീരിയലെല്ലാം കണ്ട ഫീഡ്ബാക്ക് ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു. ജഗദീഷേട്ടന്റെയും രമചേച്ചിയുടെയും ദാമ്പത്യ ജീവിതം ഇപ്പോഴുള്ളവർ മാതൃകയാക്കണം. ഇത്രയും സ്നേഹത്തിലാണ് ഇരുവരും. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തു പോകാമെന്ന് പറയുമ്പോൾ ജഗദീഷേട്ടൻ പറയും, അവിടെ ഭാര്യ രമ എനിക്ക് വേണ്ടി കഞ്ഞി ഉണ്ടാക്കി കാത്തിരിക്കുന്നുണ്ടാവുമെന്ന്. രാത്രി ജഗദീഷേട്ടന് കഞ്ഞിയാണ് ഇഷ്ടം. ലൊക്കേഷനിൽ വരുമ്പോൾ രമചേച്ചി അത് വിളിച്ചു പറയുമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ചോക്ലേറ്റ്സ് ആണെങ്കിൽ പോലും രമചേച്ചിക്കുള്ള പങ്കും ജഗദീഷേട്ടനടുത്ത് മാറ്റിവെക്കും. എത്ര തിരക്കുണ്ടെങ്കിലും രമചേച്ചി ചേട്ടനെ വിളിക്കും. ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച് എല്ലാം കൃത്യമായി വിളിച്ചന്വേഷിക്കും. അത്രയും വലിയ സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ, മീര കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് തന്നെ രമചേച്ചിയുടെ വിയോഗം ജഗദീഷേട്ടന് എത്രത്തോളം വേദനാജനകമായിരിക്കുമെന്ന് തനിക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ എന്നും മീര കൂട്ടിച്ചേർത്തു. നിരവധി പേരാണ് അനുശോചനം രേഖപ്പെടുത്തി എത്തിയത്. ആരോടും ഒന്നും മിണ്ടാതെ വളരെയധികം ശാന്തനായി നിൽക്കുകയായിരുന്നു ജഗദീഷ് സംസ്കാര ചടങ്ങുകൾക്കിടയിലും. ആ ഹൃദയം വിങ്ങുന്ന വേദന സഹിച്ചും ജഗദീഷ് കരയാതെ നിന്നു. കാരണമെന്തെന്നാൽ തന്റെ പ്രിയതമയ്ക്ക് താൻ കരയുന്നത് ഇഷ്ടമല്ലെന്ന് ജഗദീഷിന് അറിയാം. തന്റെ എല്ലാം എല്ലാം ആയിരുന്നു രമയെന്ന് പലപ്പോഴും ജഗദീഷ് പറഞ്ഞിട്ടുണ്ട്. ഒരു പരാതികളുമില്ലാതെ എപ്പോഴും എന്ത് കാര്യത്തിനും സപ്പോർട്ടുമായി നിൽക്കുന്ന രമയെ പറ്റി മാത്രമായിരുന്നു ജഗദീഷിന് പറയാനുണ്ടായിരുന്നത്. താരപദവിയിൽ വീണുപോകാതെ, ജഗദീഷിന്റെ താരപ്രൗഢിയൊന്നും തന്നെ ഒരിക്കലും ബാധിക്കാതെ തന്റെ പ്രൊഫഷനുമായി മുന്നോട്ടു പോയ വ്യക്തിയായിരുന്നു രമ. രമ അറിയപ്പെട്ടതും അങ്ങനെ തന്നെയാണ്. ജഗദീഷിന്റെ ഭാര്യ എന്നതിലുപരി ഡോക്ടർ രമ എന്ന് തന്നെയാണ് അവർ അറിയപ്പെട്ടത്. ഈ ലോകത്തുള്ളവർ അവരെ അറിയുന്നതും അങ്ങനെ തന്നെയാണ്. ഇരുവരുടെയും സ്നേഹം കണ്ടവർ എങ്ങനെ ജഗദീഷ് രമയില്ലാതെ ജീവിക്കുമെന്ന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ജഗദീഷിന് പറയാൻ ഒരുപാടുണ്ട്. കാരണം രമയുടെ ഓർമ്മ എന്നും ജഗദീഷിന്റെ ഒപ്പം ഉണ്ടാകും. ആ സാന്നിധ്യം ജഗദീഷിന് അറിയാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.